സമയമിപ്പോൾ 12 മണി. ഇപ്പം ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കും. നമ്മൾ കാലിക്കറ്റിലെ ജൈത്രയാത്ര കഴിഞ്ഞിട്ട് ഇനിയിപ്പം ആലപ്പുഴ തിരിച്ചു പോവുകയാണ്. 5 മണിക്കൂർ യാത്ര, 1.5 ജനശതാബ്ദി, 1 മണിക്കൂറിനും അവിടെ എത്തണം. പോവാം. Coffee cups and cigarettes laying around the room. I don't mind a little mess, just want to stay with you. And we'll do anything that we want today. Won't be scared of falling down no more. So take me away to some other place. Don't want to wait. Oh, my Indian summer. നമ്മുടെ ജിതിൻ കുട്ടൻ വന്നിരിക്കുവാണ്. ജിതിൻ, ക്യാമറ ഇതിപ്പോ ഇവിടെ ഇപ്പൊ സമയം ഇപ്പൊ 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നടന്നത് ഇതല്ല, ഇതല്ല അല്ല. അപ്പൊ ഈ സാധനം ഇതുള്ളത് കൊണ്ട് നമുക്ക് ബൈക്കിൽ എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ഇവരുടെ ബൈക്കിൽ പോവായിരുന്നു. ഇവിടുത്തെ റൂമിലോട്ട് പോവാണ്. ക്ലോക്ക് റൂമിൽ നമ്മൾ സാധനം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സംശയം, അവർ പൈസ വാങ്ങിച്ചില്ല. ഇനി ഇത് കൊടുക്കുമ്പോഴാണ് പൈസ, മണിക്കൂറിനാണെന്ന് അറിയത്തില്ല. പേഷ്യൻ്റ് വരുന്ന വഴി തന്നെ ഹോട്ടൽ റഹ്മത്ത് കണ്ടു. അപ്പോഴേക്കും ഒരു 2 ലഡു പൊട്ടി. അപ്പം നമ്മുടെ ജിതിനെ കണ്ടു, വണ്ടിയുണ്ട്, സമയം 1 മണിക്കൂറുണ്ട്. ഇപ്പൊ സമയമില്ല, വേഗം പോയി കഴിച്ചിട്ട് വരാം. ഞാനും കേട്ടാ നമ്മളെ റഹ്മത്തിലൊക്കെ നമ്മുടെ മച്ചാമാരൊക്കെ ഉണ്ട്. എടാ, അവൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അവൻ ആദ്യം അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൈഡേ എന്ന് പേര് മാറ്റി ക്രൈഡേ എന്നാക്കി. ഇനിയിപ്പോ ചെന്നിട്ടാണോ? ഒരു മത്സരം ഉണ്ട്, അല്ല അവനൊരു സർപ്രൈസ് ഉണ്ട്. നമ്മളത് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ കഴിച്ച് നമ്മള് നമ്മുടെ റഹ്മത്തിലെ ബീഫ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാണ്. ആദ്യം ഒരു ബീഫ് കഷ്ണം എടുക്കാതെ അങ്ങനെ ബീഫ് ബിരിയാണി ട്രൈ. റഹ്മത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ തൊട്ട് താഴെ തന്നെ കുടുക്ക സർബത്ത് എന്നൊരു വെറൈറ്റി സാധനമാണ്. അത് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഡെഫിനറ്റ്ലി റഹ്മത്തൂരാണെങ്കിൽ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്തേക്കണം. പൊളി സാധനമാണ്. പാലും നറുനീണി എന്ന് പറയുന്ന സർബത്തുണ്ട് നമ്മൾ, സ്പെഷ്യൽ ആയിട്ടുള്ള സർബത്ത്. അതും പാലും പ്യുറായിട്ട് അടിക്കുന്നതാണ്, ഐസ് വെള്ളമൊന്നും ചേർക്കാതെ. പണ്ട് എവിടെയൊക്കെ നമ്മുടെ ചെറു കുട്ടി ടൈമില് എവിടെ ഉണ്ടൊക്കെ ടച്ച് ചെയ്ത് പോയൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട് കേട്ടോ. ഇത് ഇവർക്ക് ഒരു ഷൗട്ട് ഔട്ട് ഉണ്ട്. കാരണം നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആലപ്പുഴയിലെ സ്വന്തം ഒരു വെഡിങ് കമ്പനിയാണ്. ബ്രോ പേര് പറ പറയാണ്ട്. ചെണ്ടാ മീഡിയ ഉമ്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കിംഗ് തീംസ് ആണ്. എന്താ പറയാ, എന്തൊക്കെ സർവീസ് ആണ് നിങ്ങളുടെ മെയിൻ സർവീസ്? എന്തൊക്കെ ഉള്ളത്? നമ്മൾ മെയിൻ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആണ്. പിന്നെ ഫുൾ ഇവന്റ് എടുത്ത് ചെയ്യുന്നത്. എവിടെ കാലിക്കറ്റിൽ എന്തായിരുന്നു പരിപാടി? കാലിക്കറ്റിൽ നിന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് ഉണ്ടായിരുന്നല്ലേ. കപ്പലിൽ ഇവിടെ നിന്നായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഷൂട്ട് കഴിഞ്ഞപ്പം ഔട്ട്ഡോർ ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ തന്നെ കഴിഞ്ഞു. രാവിലെ 6 മണിയപ്പോ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മിഠായിത്തെരു ആയിരുന്നു. മിഠായിത്തെരു ഷൂട്ട് ചെയ്തു. പിന്നെ ഞങ്ങളിപ്പം ഇന്ന് ഔട്ട്ഡോർ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ ഔട്ട്ഡോർ കൂടെ എടുത്തിട്ട് പോകാനുള്ള ഒരു പരിപാടിയാണ്. ഏ, നിന്നെ വിശ്വസിക്കാൻ പോവാണ്. ഉമ്മാരൊക്കെ പിടിച്ച് സബ് ചെയ്തേക്കണം. ഞാൻ പറയാം, അതെ പണ്ട് തൊട്ടേ നിക്കി ബ്രോ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഞങ്ങളുടെ പണ്ട് തൊട്ടേ പറയുന്നത് എന്ന് വെച്ചാൽ, ഞങ്ങളുടെ അവിടെ കാട്ടു കാട്ടൂര് വീട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ബ്രോ എന്ന് തുടങ്ങി അന്ന് ഞങ്ങളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഹെലികാംസ് ക്യാമറ ഒക്കെ ഫ്രീ ആയിട്ട് അവൻ തരുന്നതായിരിക്കും. ക്രിസ്മസ് ഷൂട്ടിന് ഇവരുടെ ഹെലികാം ചോദിച്ചത് അല്ലൊരു കാഴ്ച കേട്ടോ. നീ എന്നിട്ട് 24-ാം തീയതി പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വിശദമായിട്ട് പറ്റെ പറയാം. ഗൈസ്, ഇവന്മാരുടെ ലിങ്ക് താഴെ തന്നെ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തേക്കാം. കിടിലം ടീംസ് ആണ്, അത് മാത്രമല്ല അഫോർഡബിൾ ആണ്. പിന്നെ ചങ്ക് പറിച്ച് ഒരു സീൻ എടുത്തു തരും. അതാണ് റെയിൽവേ സ്റ്റേഷനില് ഒരു ബാഗ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞ്. ഈ തപ്പിയെടുക്കുന്ന ബാഗ് എവിടെയാണെന്നുള്ളത് കിട്ടുമെന്ന് നോക്കാം. സത്യം പറ്റാ, ബാഗിന് വല്ല കിട്ടിയുണ്ടോ? ഒന്നുമില്ല. ഈ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ബാഗ് അനാഥമായി ഇട്ടിട്ട് പോകാൻ കൊള്ളത്തില്ല, നിനക്കറിയാലോ. ചോദിച്ചു നോക്കാം. സാധനം കിട്ടിയിരിക്കട്ടെ. ഇതാണ് സാധനം.
ഒരു കാര്യമുണ്ട്, ഇതിനൊരു തേങ്ങയില്ല. പക്ഷെ കരയാൻ കാരണമുണ്ട്, അമേരിക്കൻ ടൂറിസ്റ്റർ ആണ്. റിച്ച് റിച്ച് ഗൈസ്, ഞാൻ ഓർത്ത സാധനം ഫ്രീ ആയിരിക്കുന്നു, പക്ഷേ ഒരിക്കലും ഫ്രീ അല്ല. പക്ഷേ റീസണബിൾ ആണ്. കാര്യം വെച്ചാൽ എന്താ പറയുക, 24 മണിക്കൂർ വെക്കുന്നതിന് 15 രൂപ ചാർജ് ചെയ്തോളൂ. നമ്മൾ അരമുക്കാൽ മണിക്കൂർ സാധനം എടുത്തു, പക്ഷേ എന്തായാലും വയറ് തറഞ്ഞു. നമ്മുടെ സാധനം സേഫ് ആണ്, സാധനം സേഫ് ആയിരിക്കും. പക്ഷേ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില പിടിച്ച സാധനങ്ങളൊന്നും വെക്കായിരിക്കും നല്ലത്. സോ നിങ്ങൾക്ക് ഇവിടെ കാലിക്കലിൽ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ നേരെ അവിടെ ക്ലോക്ക് റൂമിൽ നേരെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് കറങ്ങിടക്കാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇന്നത്തെ ഒരു പറയുകയാണെങ്കിൽ ഇന്ന് ഫുൾ ടൈം ട്രാവലിംഗ് ആയിരിക്കും. കാര്യം നമ്മളിപ്പം ഇപ്പോൾ സമയത്ര 1:30 ആയിട്ടുണ്ട്, 5:30, 6:30 ആകുമ്പോഴത്തേക്കും ആലപ്പുഴ എത്തും. പിന്നെ ഡാഡി ഇന്ന് തിരിച്ച് പോവുകയാണ് സൗദിയിലോട്ട്. സോ ഡാഡിനെ ഇനി എയർപോർട്ടിൽ കൊണ്ടുപോകണം. സോ 10:45 ഇറങ്ങണം. അപ്പം കാലിക്കറ്റ് ടു ആലപ്പുഴ, ആലപ്പുഴ ടു എറണാകുളം, എറണാകുളം ടു ആലപ്പുഴ. ഇന്നത്തെ ദിവസം അതെ അതെ, സോ ഇന്നത്തെ ദിവസം അടിപൊളിയായി. അപ്പം ഇന്ന് ഫുൾ ടൈം കറങ്ങി നടക്കുക, പാറി നടക്കാൻ പോയാലോ. ബൈ ബൈ. ഫീലാണ് വൈ ദ വേ ഗൈസ്, എപ്പോഴും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിൽക്കുക. ബിക്കോസ് ഇതിൻ്റെ സേഫ്റ്റി കഴിഞ്ഞിട്ട് മതി. അങ്ങനെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ആലപ്പുഴ ഇറങ്ങുന്ന പകരമായിട്ട് നമ്മൾ ചേർത്തല ഇറങ്ങിക്കണം. മമ്മിയൊക്കെ നേരത്തെ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും കണക്ക്, അവിടെ നിന്നും രണ്ടും കണക്കാണ്. സോ ചേർത്തല നമ്മൾ ഇറങ്ങി. അതുകൊണ്ടെന്താ, ഇനി ഇപ്പം ഞാൻ തന്നെ ഓടിക്കണം അല്ലേ. നമ്മളെ കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. റോഡ് നല്ല ക്ലിയർ ആയിരുന്നു, നല്ല സുഖമായിട്ട് വന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു 1.5 മണിക്കൂറിനകം നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഡാഡിനെ ഞാൻ അവിടെ ഡിപ്പാർച്ചറിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ വേഗം പോയിട്ട് വേഗം പറയാം. ഞാൻ ക്യാം അങ്ങോട്ട് എടുക്കുന്നില്ല, ഒരു മൂഡില്ല. അമ്മ ഇപ്പോൾ രാത്രി 12:30, ഡാഡിനെ കൊണ്ടുവിട്ടു. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ചായ വേണം, അത്യാവശ്യം നല്ല ഉറക്കം വരുന്നുണ്ട്. കാര്യം ഇന്നത്തെ ആ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ വട ഇല്ലാണ്ട് എന്ത് ചായ, നല്ല മുറുമുറ വടയുണ്ട്. സോ അതും കൂടി കഴിക്കണം. ഇവിടെ ഒറ്റ കിടന്ന് അടിക്കുന്നുണ്ട്, അതും ക്യാമറ ഫ്രണ്ടിൽ വരത്തില്ല പോലും. ഇപ്പം ചിയേഴ്സ് ഗായ്സ്. അങ്ങനെ വീട്ടിൽ വന്ന് കയറി, തിരിച്ചു വരുന്ന വഴിയിൽ തീരെ തിരക്കില്ലായിരുന്നു. നേരെ അടിച്ച് പിന്നിച്ചങ്ങ് വന്നു. എന്നാലും ഓവർ സ്പീഡ് എടുത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ഇടക്കിടക്ക് ഉറക്കം വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സൈഡിൽ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കൺട്രോൾ ഉണ്ടാവണമെന്ന് ചാൻസ് ഇല്ല. ഇതൊന്നും നമ്മുടെ കൺട്രോളല്ല. എനിവേസ് ഗൈസ്, ഇന്ന് ആകെട്ടായിരുന്ന ആകെ ഫുൾ എന്താ പറയുക ട്രാവലിംഗ് ആയിരുന്നു. ഇപ്പം ജസ്റ്റ് ഇപ്പം തന്നെ വിളിച്ചു അടി ഫ്ലൈറ്റ് കയറി വന്നിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ഇവിടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും കിടക്കാച്ചി വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ എന്താ പറയുക, ലവ് യു ഗൈസ്. നല്ലൊരു സ്വപ്നം കണ്ട് കിടന്നുറങ്ങാം. ഹാവ് എ ഗ്രേറ്റ് ഡേ ടുമോറോ. അതുപോലെ എന്താ പറയുക, ഓൾവേസ് റിമെമ്പർ ഇറ്റ്സ് വൺ ലൈഫ് വൺ ഷോട്ട്. നാളെ കാണാം. ബൈ. കേട്ടോ, ഞാൻ ഓർത്ത് നിക്ലോസിന്റെ ആളായിരിക്കും. തിരിച്ചു ഇനി എറണാകുളത്ത് കാണി കൊണ്ടുവിടാൻ പോകണം. സോ ഇന്നത്തെ കാര്യം ഉദാഗവ. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് എറണാകുളത്ത് പോയിട്ട് തിരിച്ച ആലപ്പുഴ വന്നിട്ട് നെക്സ്റ്റ് വീക്ക് വീണ്ടും വരുന്നതായിരിക്കും. സോ നമ്മുടെ ജിതിൻ കുട്ടനെ ഷോർട്ട് ഔട്ട് കൂടാൻ, മച്ചാൻ കൂടെ ഈ 2 ദിവസം ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. അല്ല ജിതിനെ, നിനക്ക് ഷോർട്ട് ഔട്ട് വേണോ? വേണ്ടല്ലേ. ചേട്ടാ ഒടുക്കത്തെ വൈബാണ് കേട്ടോ അവിടെ കോഴിക്കോട് ചേട്ടന്മാർ. വടയുണ്ട്, അതും കൂടി കഴിക്കണം. ഇവിടെ ഒറ്റ കിടന്ന് അടിക്കുന്നുണ്ട്, അതും ക്യാമറ ഫ്രണ്ടിൽ വരത്തില്ല പോലും. അപ്പം ചേച്ചി ഫ്ലാഷ് ഓൺ ആക്കി വെക്കണോ?